രാഷ്ട്രീയക്കാർക്കൊക്കെ എന്തിനാണ് ലോക്കർ? പൊതുജന സേവനം നടത്തുന്നവർക്ക് എന്തിനാണ് ലോക്കർ? അവർക്ക് എന്തിനാണ് ഇത്ര മാൻഷൻ, ഇത്ര വലിയ വീടുകൾ? ഇതൊക്കെ എവിടെ നിന്നുണ്ടാക്കുന്നു? എന്താണ് അവരുടെ വരുമാന മാർഗം? തട്ടിപ്പ് തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഏതായാലും കേരളത്തിലെ ധാരാളം കോപ്പറേറ്റീവ് ബാങ്കുകളിലെ പണങ്ങൾ അത് മുഴുവൻ വലിച്ചെടുത്ത് സ്വന്തം ആവശ്യത്തിനും സ്വന്തം ലക്ഷുറി ലൈഫിനും സ്വന്തമായ പല സ്ഥലത്തും വിദേശത്തും പോകാനും ഒക്കെ ദുരുപയോഗം ചെയ്ത ഒരു വർഗം കേരളത്തിലുണ്ട്. നമുക്ക് ആവശ്യം എന്താണ്? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാർ സ്വന്തമായിട്ട് ഇവിടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ നിന്ന് ടാക്സ് പിടിച്ച് സർക്കാരിൻ്റെ ട്രഷറി കൂട്ടുന്നല്ലാതെ കേരളത്തിലെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന സമയത്ത് സർ സി പിയുടെ കാലഘട്ടത്തിൽ കേരളത്തിലെ എത്രയൊക്കെ ഫാക്ടറി നടത്തിയിട്ടുണ്ടോ ആ ഫാക്ടറികൾ ഇന്നും നിലനിൽക്കുന്നു. അതൊന്നും നശിച്ചിട്ടില്ല, നഷ്ടത്തിലായാലും ഇന്നും നിലനിൽക്കുന്നു. പുതിയതായ ഒരു ഫാക്ടറിയും ഇവിടുത്തെ LDFൻ്റെയോ UDFൻ്റെയോ ഭരണകാലത്ത് വന്നിട്ടേയില്ല. സർക്കാരിൻ്റെ ആഡംബരമായ പ്രവൃത്തികളെ അതൊക്കെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയുന്നില്ല. വന്ന് വന്ന് കുടുംബശ്രീയുടെ വരെ അവർ മാസം അവർക്ക് ലഭിക്കുന്ന ആ സബ്സിഡി പോലും കൊടുക്കാൻ പറ്റത്തില്ല. 20 രൂപയ്ക്ക് കേരളത്തിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും കുടുംബശ്രീകൾ ആഹാരം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സബ്സിഡി എമൗണ്ട് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ പട്ടിണിയില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കുടുംബശ്രീയിൽ നിന്ന് 20 രൂപയ്ക്ക് ദിവസം ആഹാരം കഴിക്കാൻ ധാരാളം ജോലിയില്ലാത്ത പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെന്ന് വിചാരിച്ചോണം. അപ്പോൾ ഏറ്റവും പ്രാഥമികമായ ഒരു പരിഗണന കൊടുക്കേണ്ടതാണ്. 50 കോടി രൂപയാണ് കുടുംബശ്രീയുടെ ആൾക്കാർക്ക് ഗവൺമെൻറ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് 144 കുടുംബശ്രീ യൂണിറ്റുകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ, കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവർക്ക് സാധുക്കൾക്ക് പണം, അവർക്ക് 20 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ആ പ്രശ്നത്തിന് 50 കോടി രൂപ മതി. ഇവിടെ 27 കോടി രൂപയുടെ ഒരു കേരളീയം പോലെ നമ്മൾ നടത്തി, അത് 27 കോടി രൂപ ചിലവാക്കി. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പ്രൊഡക്റ്റീവായ ഒന്നും അതിൽ നിന്ന് വരുന്നില്ല. ആൾക്കാർക്ക് ആഹ്ലാദിക്കുകയും അവർ ആടുകയും പാടുകയും നടക്കുകയെന്നല്ലാതെ അതുകൊണ്ട് ഒരു വ്യവസായ കേരളത്തിൽ പുതിയതായിട്ട് വരുമെന്നോ പുതിയ വ്യവസായം തുടങ്ങുമെന്നോ? കാരണം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 1947 ശേഷം കേരളത്തിൽ ഒരു ഫാക്ടറിയും പുതിയതായിട്ട് വന്നില്ല. ഇവിടെ കോറിയും മണലുമൊക്കെ ഇവിടെ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നതല്ലാതെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനവും ഒരു ഫാക്ടറിയും വരുമാനമുള്ള ഒരു പ്രസ്ഥാനവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോപ്പറേറ്റീവിലെ എല്ലാ സൊസൈറ്റികളിലും അടിയന്തരമായി കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാർ അവിടെ എല്ലായിടത്തും പരിശോധന നടത്തി എത്രത്ര കോടി രൂപയാണ് തട്ടിച്ച് മാറ്റിയെന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഡയറക്ഷൻ ഗവൺമെൻറ് കൊടുക്കണം. ആ റിപ്പോർട്ട് എല്ലാ ബാങ്കിൻ്റെയും ഗവൺമെൻറ് സമർപ്പിക്കട്ടെ. അത് ആ റിപ്പോർട്ട് കാണാനുള്ള അവസരം പൊതുജനങ്ങൾക്കും വേണം. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. അത് രാഷ്ട്രീയ മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ അടിയന്തരമായിട്ട് കേരളത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ അവിടെ ഇൻസ്പെക്ഷൻ നടത്തി അവിടെയുള്ള ലാഭനഷ്ട കണക്ക് പ്രസിദ്ധപ്പെടുത്തണം. പൊതുജനങ്ങൾക്ക് അതറിയണം. പൊതുജനങ്ങൾ കഷ്ടപ്പെട്ട് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണമെടുത്ത് യഥേഷ്ടം തൻ്റെ സ്വന്തം പണം പോലെ ചിലവാക്കി, അങ്ങനെ ബാങ്ക് വലിയ കടം നഷ്ടത്തിൽ വന്നു 101 കോടി രൂപയുടെ തട്ടിപ്പും നടത്തിയിരിക്കുന്നു. CPI നേതാക്കൾക്ക് ഇതറിയാം. 1993 ശേഷം തനിക്കെതിരായിട്ട് നീങ്ങുന്നവർക്ക് എതിരെ അവർക്ക് ആവശ്യമുള്ള പണം കൊടുത്ത് അവരെ ഒതുക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഈ മാറനല്ലൂർ അല്ലെങ്കിൽ കണ്ടല ഭാഗത്തെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരുണ്ട്. അവരെ വെച്ചിരിക്കുന്നത് അവരുടെ ജോലി തന്നെ ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പും കണ്ടെത്താനും അതിന് തടയിടാനും വേണ്ടിയിട്ടാണ്. പക്ഷേ അവരാരും കണ്ടെത്തിയെങ്കിലും മിണ്ടാതിരുന്നു, കൈമടക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സ്വാഭാവികമായി പാശുരാങ്കൻ ഈ കേസിലെ പ്രതിയായിട്ടുണ്ടെങ്കിൽ അയാളൊപ്പം ആ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരും പ്രതിയാകണം. അയാളെ രണ്ടാം പ്രതിയാക്കാവുള്ളൂ, അയാളെ ഒന്നാം പ്രതിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് പിടിക്കാനായിട്ട് ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പും പാവങ്ങളുടെ പണം ദുരുപയോഗം ചെയ്യുന്നതും ഇവർ സ്വത്ത് സമ്പാദിക്കുന്നതും തടയാൻ വേണ്ടിയിട്ട് ശമ്പളം കൊടുത്ത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് നിർത്തിയിരിക്കുന്നവരാണ്. അവരുടെ ജോലി ഇത് ഈ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുകയാണ്. അതിനാണ് അവർക്ക് വേതനം കൊടുക്കുന്നത്. അവരപ്പം ഈ തട്ടിപ്പിന് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം പ്രതി അവർ തന്നെയാകണം.
നേതാക്കന്മാർക്ക് പലർക്കും മാസപ്പടി കൊടുക്കുന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ. നിലവിലെ പാസുരാംഗം മിൽമയുടെ മേഖലാ യൂണിറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറാകണം. എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല ആ ചുമതല. എങ്കിലും പണം കൈകാര്യം ചെയ്യാൻ മിൽമയുടെ പണം കൈയിട്ട് വരാനും അവസരം ഉണ്ടാക്കുന്നതാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകളായ കമ്മിറ്റികൾ. ധാരാളം കേരളത്തിലുണ്ട്, ആവശ്യമില്ലാത്ത കമ്മിറ്റികളുണ്ട്. നമുക്ക് കരുവന്നൂരിൽ നമ്മൾ കണ്ടു, അവിടുത്തെ ആ ബാങ്കിൻ്റെ പ്രതിനിധികളായി സാധാരണക്കാർ അവിടെ ഉണ്ട്. അവർ കൂടി വന്ന 50,000 to 1,00,000 രൂപയുടെ പണം മാത്രമേ അവർ വായ്പ കൊടുത്ത് അവർക്കറിയാവുള്ളൂ. പക്ഷേ 5, 10 crore രൂപ 30 crore രൂപയുടെ ട്രാൻസാക്ഷൻ അവർ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് ആ പാർട്ടിയുടെ തന്നെ ആ ഒരു പ്രത്യേക യൂണിറ്റും പ്രത്യേക മിനിസ് ബുക്കും പ്രത്യേക അക്കൗണ്ടും ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ കോപ്പറേറ്റീവ് മേഖലയിലും എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള തട്ടിപ്പ് മാത്രമാണ് അരങ്ങേറുന്നത്. മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പാവങ്ങളുടെ കൃഷിക്കാർക്കും പാവങ്ങളുടെ സേവിങ്സ് അവിടെ ഇടാനും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി ആ ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ലോൺ കൊടുക്കുന്നതിനെയൊക്കെ ഉദ്ദേശിച്ചാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ കേരളത്തിൽ 1,000,000,000 രൂപം കൊണ്ടത്. പക്ഷേ എല്ലായിടത്തും പണപ്പിരിവ് അവിടെ ഡിപ്പോസിറ്റ് വാങ്ങിച്ച് അവിടെ ഇടുക, അത് തട്ടിച്ചെടുക്കുകയാണ് നാം ഇപ്പോൾ കാണുന്നത്. തൃശ്ശൂർ കരുവന്നൂരായാലും ശരി, കണ്ടലയിലായാലും ശരി, വയനാട്ടിലെ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന എബ്രാഹം എന്നയാളായാലും ശരി, എല്ലാവരും പൊതുജനങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കി സേവ് ചെയ്യുന്ന പണം അടിച്ചെടുക്കുകയാണ് അവരുടെ തൊഴിൽ. 1993 ശേഷം നിരന്തരം പാർട്ടിയുടെ ഓട്ടി ഓഡിറ്റിങ്ങുണ്ട് ഈ കണ്ടല ബാങ്കിൽ. കോപ്പറേറ്റീവ് ബാങ്ക് ഇൻസ്പെക്ടർമാരെ ഓഡിറ്റിങ്ങുണ്ട്. അഴിമതി ആരോപണം വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിശബ്ദരാക്കുന്നത് പണം മറിച്ചിട്ടാണ്. ഏതായാലും ഇഡിയുടെ കഴിഞ്ഞ ദിവസത്തെ ബുധനാഴ്ച മുതലുള്ള റെയ്ഡ്, പാസുരാംഗൻ്റെ തട്ടിപ്പും വെട്ടിപ്പും വെളിയിലായി. അദ്ദേഹത്തിൻ്റെ വീടുകൾ, അദ്ദേഹത്തിൻ്റെ കാറുകൾ, അദ്ദേഹം വാങ്ങിച്ചു കൂട്ടിങ്ങിയ പ്രോപ്പർട്ടികൾ, സ്ഥലങ്ങൾ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ED കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.